ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അര കപ്പ് ചെറുപയർ മുളപ്പിച്ച് എനിക്ക് കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുളപ്പിച്ച പയറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് ഇവിടെ. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പോർഷൻ കഴിച്ചാൽ മതി. നല്ല ഹെൽത്തിയാണ്. ഒരു നേരത്തെ ബാക്കി ഭക്ഷണം എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഇത് കഴിച്ചാലും മതി. ഇത് നമ്മൾ മുളപ്പിച്ച പയറാണ്, ചെറുപയർ. ഇത് ഒരു ദിവസം മുന്നേ ആദ്യം വെള്ളത്തിലിട്ടിട്ട് അത് വെള്ളം ഫുള്ള് വൈകുന്നേരം ആകുമ്പോൾ ഊറ്റിക്കളയുക. അതിന് ശേഷം ആ നനവ് ചെറുതായിട്ട് നിൽക്കണം, അടച്ചു വെക്കുക ഒരു ഡബ്ബയിൽ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയാലും ഒന്ന് ഇളക്കി കൊടുക്കുക, ഉച്ചയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുള വരും. ഇത് നല്ല നമ്മുടെ സാധാ ചെറുപയർ കറിയെക്കാട്ടിലും നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ മുള വന്നത് കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടിട്ട് 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്, വെള്ളം ഫുള്ള് പോകണം. അതിന് ശേഷം എടുക്കുക. ഇനി ഇതിലേക്ക്, ഇത് വേവിക്കൊന്നും വേണ്ട, ബോയിൽ ചെയ്യേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ഇടുന്നുണ്ട്, പിന്നെ ഗ്രേറ്റ് ചെയ്ത ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ക്യാരറ്റ്. ഇഷ്ടമുള്ള പച്ചക്കറി ഇടാം, ഇനി ക്യാപ്സിക്കം ഇടാം. പിന്നെ കോഴിമുട്ട കഴിക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, പുഴുങ്ങിയത് നുറുക്കി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. പിന്നെ ഫ്രൂട്ട്സിൽ നമുക്ക് പോമിഗ്രാനൈറ്റ് ഉണ്ടല്ലോ, മാതളം, മാതളനാരകം, അത് അതിൻ്റെ അല്ലികൾ ഇടാം. അതൊക്കെ ഓപ്ഷൻസാണ്. പിന്നെ പച്ചമുളക് ഞാൻ കൊത്തിയരിഞ്ഞത് ഒരു 2 എണ്ണം ഇടുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവും പിന്നെ വേണച്ചാൽ കുരുമുളകും ചേർക്കാം, അത്ര ഇതിൽ ഇടുന്നുള്ളൂ എരിവിനുള്ളത്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കണത് മല്ലിയില കൊത്തിയരിഞ്ഞത്, പുതിന ഇടുന്നുണ്ട്, പിന്നെ തക്കാളി. തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഇടുന്നുണ്ട്. ഇതൊക്കെ വിശപ്പ് മാറ്റും നമ്മളുടെ. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തതൊക്കെ ഇടാം കേട്ടോ. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല. നട്ട്സ് ഇടാം. പിന്നെ ഞാനിതിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കണത് ചാട്ട് മസാല. ചാട്ട് മസാല 1 ടീസ്പൂണ്. ഇത് മാർക്കറ്റിലൊക്കെ മറ്റേ വലിയ ഇതിലൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ്, അതിലൊക്കെ കിട്ടും. ഇവിടെ ഞാൻ ചാട്ട് മസാല ഇടുന്നുള്ളൂ. ഇനി ഇതിൽ വേണച്ചാൽ ആംചൂർ പൗഡർ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. ആംചൂർ പൗഡർ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമാങ്ങയുടെ പൊടി, അതും ഇടാം. ഞാൻ അപ്പം അതിന് പകരം ചെറുനാരങ്ങ നീരാണ് ചേർക്കണം. അത് ഉള്ളവരാണെന്നെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കണമെന്നില്ല, അതിൻ്റെ അതേ ഗുണമാണ് ചെറുനാരങ്ങ നീരും ചെയ്യണം. അപ്പം ഞാനൊരു 1/2 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി പുളിപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം. ജീരകപ്പൊടി ഞാൻ അത്ര ചേർക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം കേട്ടോ. ഏതാണ് ഇപ്പോൾ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഇടണമെന്നില്ല. ഇതിപ്പോൾ നല്ലൊരു ചാട്ട് പോലെ നമുക്ക് വൈകുന്നേരം ഒരു 6-6.5 മണിയോട് കൂടിയിട്ട് ഇത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ രാത്രിത്തെ ഡിന്നർ കഴിക്കണമെന്നൊന്നുമില്ല. ഇതിലിനി വേറെ കടല വേവിച്ചത് വേണച്ചാൽ അത് ചേർക്കാം. പിന്നെ മാതളം ഞാൻ പറഞ്ഞല്ലോ, മാതള നാരകം ചേർക്കാം. പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, വേറെ വലുത് ആപ്പിൾ കട്ട് ചെയ്തതോ എല്ലാം ഇടാം. പിന്നെ കോഴിമുട്ട, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതാക്കി നുറുക്കിയിട്ട് അതും ഇടാം. ഇത് എന്നിട്ട് ഒരു പോഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. വെയിറ്റ് ലോസുകാർക്കൊക്കെ നല്ലൊരു അടിപൊളി ഡിഷാണ്, എന്നാൽ ഹെൽത്തിയാണ്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. അടിപൊളിയാണ് കേട്ടോ. പച്ചമുളക് തന്നെ മതി, ഇതിലധികം ഉണ്ടാവും, എരിവുണ്ട്. ഇനി വേണച്ചാൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ വെച്ചാൽ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് ഇടാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.